ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മോട്ടോ ജി നയൻ പ്ലസ് എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇത് ഇതുവരെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ് ഏകദേശം 19 April അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 24,000 രൂപയുടെ ഏകദേശം ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു റിവ്യൂ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. 64 MP ക്യാമറയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ. ടെർബോ ചാർജറാണ്, അതായത് വളരെ ഫാസ്റ്റായിട്ടുള്ള ചാർജിങ് രീതിയാണ് ഇതിനുള്ളത്. പിന്നെന്ന് പറയുന്നത് ഞാനെടുത്തിരിക്കുന്നത് 6 GB RAM ആണ്. ഓക്കെ, 6 GB RAM. ആൻഡ്രോയിഡ് വരുന്നത് 10 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് വാറണ്ടി, പിന്നെ ഓപ്പൺ ചെയ്യാനുള്ള സിം സ്ലോട്ട് ഓപ്പൺ ചെയ്യാനുള്ള പിന്നാണത്. അപ്പോൾ ഇത് ചാർജർ, ടർബോ ചാർജർ, അതിൻ്റെ കൂടെ നമുക്ക് ഹെഡ്സെറ്റ് കൂടെ വരുന്നുണ്ട്. ചാർജറിൻ്റെ അഡാപ്റ്റർ നമുക്ക് നോക്കാം. വളരെ നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള ചാർജറാണ്, സ്ക്വയർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലഗിലേക്ക് കുത്തുമ്പോൾ നമുക്ക് റൗണ്ട് ഒരു അഡാപ്റ്റർ വേണ്ടി വരും. പിന്നെ സി ടൈപ്പ് കേബിൾ, പിന്നെ ഉള്ളത് ഒരു ഇയർഫോണാണ്. നോർമലി മറ്റുള്ള കമ്പനികളൊന്നും ഇതുപോലെ മൊബൈലിൻ്റെ കൂടെ ഇയർഫോൺ കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കേസ്, അതായത് കവർ വന്നിട്ടുണ്ട്, ബട്ട് ടെമ്പറി ഗ്ലാസ് ഇല്ല. ഒരു ലെങ്തി ആയിട്ടുള്ളൊരു മൊബൈലാണ്. നമുക്ക് വളരെ ഗ്ലോസി ആയിട്ടുള്ളൊരു ബാക്ക് സൈഡാണ്, അതായത് ഒരു മിറർ സ്റ്റൈലാണ് ബാക്ക് സൈഡ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം പാർട്ട് ഇങ്ങനെയാണുള്ളത്. പിന്നെ സ്പീക്കർ, പിന്നെ USB കണക്ട് ചെയ്യുന്നത്, പിന്നെ ഒരു മൈക്രോഫോണിൻ്റെ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടണാണ്. പക്ഷേ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ നമുക്ക് നോർമലി അത് എക്സ്ട്രാ ഒരു ഫീച്ചർ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ റൈറ്റ് സൈഡിലുള്ളത് മറ്റേ സൈഡിൽ വരുന്നത് ഫിംഗർ ആണ് കേട്ടോ. ഫിംഗർ ഇപ്പോൾ സ്ക്രീനും മുകളിലും പകരം റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഈ വോളിയം ബട്ടണൊക്കെ, റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ സിമ്മ് ഇടാനുള്ളതും പിന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആ ബട്ടൺ കൂടിയാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കാണ്ട് ബട്ടൺ എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ ഫിംഗറിൻ്റെ കൂടെ തന്നെയാണ് ലോക്ക്, സ്വിച്ച് ഓഫ്, പിന്നെ ഫിംഗർ. ഇത് മൂന്നും ഒരു ബട്ടണിലാണ് വരുന്നത്. നോർമലി പണ്ട് കണ്ടുവരുന്ന മൊബൈൽ ബ്രാൻഡിങ്ങിൻ്റെ, അതായത് മോട്ടറോളിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ ആ ഒരു സൗണ്ടും ഉണ്ട്, ഹെലോ മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോരോ ഓപ്ഷനായിട്ട് നമുക്ക് കൊടുത്തു പോകാം. അപ്പോൾ അതിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് 17.8 × 0.97 ആണ് പ്രൊഡക്റ്റ് ഡയമെൻഷൻ വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 223 ഗ്രാം ആണ്. ഓക്കെ, കോൾകോം സ്നാപ്ഡ്രാഗൺ 730G പ്രോസസ്സർ, 6.8 inches ആണ് മൊബൈലിൻ്റെ ഹൈറ്റ്, അതായത് മൊബൈൽ കുറച്ച് ലെങ്തിയാണ് മൊബൈൽ. പിന്നെ HDR മെയിൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് എനിക്ക് പറയാനുള്ളത് 4K ആണ് വീഡിയോ. പിന്നെ നിങ്ങൾ മൊബൈൽ വാങ്ങിക്കുമ്പോൾ മറ്റുള്ള മൊബൈലുമായിട്ട്
ഇതിന് 5000 mAh ആണ് ബാറ്ററി. പിന്നെ 128 GB റോം ഉണ്ട്. ഫിംഗർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫോൺ സ്റ്റാൻഡ് ബൈ വിത്ത് ഡാറ്റ ചാർജ് എന്ന് പറയുന്നത് 4:48 മണിക്കൂറാണ് ഇവർ പറയുന്നത്, കമ്പനി പറയുന്നത്. വിത്ത് ഡാറ്റയാണ് കേട്ടോ, അതായത് 2 ദിവസം. അതുമാത്രമല്ല ചാർജ് കണ്ടിന്യൂ കണക്ട് ചെയ്ത് വെച്ചായിരുന്നു, അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് കയറുന്നുണ്ട്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു പ്രൊട്ടക്റ്റീവ് കവർ, ഹെഡ്സെറ്റ് ഇതൊക്കെ തരുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഇപ്പോഴുള്ള മൊബൈലിനകത്ത് അവർ ചാർജർ പോലും തരുന്നില്ല. അപ്പോൾ ഇതാണ് മൊബൈലിൻ്റെ യു ഐ. വളരെ സ്മൂത്ത് ആൻഡ് എന്താ പറയുക, ഭയങ്കര ഒരു നല്ല സ്പീഡ് ഉണ്ട്, നല്ല സ്മൂത്താണ് മൊബൈൽ. മൊബൈലിൻ്റെ പേര് മറക്കണ്ട, മോട്ടോ G9 Plus എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരുപാട് ക്യാമറ ഓപ്ഷൻസ് ഉള്ളൊരു മൊബൈലാണിത്. ഓക്കെ, ഞാൻ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. മനസ്സിലാവില്ല, ഞാൻ പുറത്ത് വേറെ ക്യാമറ റെക്കോർഡ് ചെയ്തിട്ട് സ്ക്രീന് കാണിക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ സ്ക്രീൻ റെക്കോർഡിനകത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ക്വാളിറ്റി. ഓട്ടോമാറ്റിക്കലി നമ്മൾ മൈക്രോ എടുക്കുന്ന സമയത്ത്, അതായത് മൈക്രോ എടുക്കുന്ന സമയത്ത് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്വിച്ച് ടു മൈക്രോ മോഡ്, അതായത് മൈക്രോ മോഡിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ട്. ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ഒരു ലെവലാണ്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ഫോട്ടോ സൈസ് ഓക്കെ, 4:3, 60:9 ആൻഡ് 20:9 ഉണ്ട്. പിന്നെ റെസൊല്യൂഷൻ 16 MP ഓൾറെഡി റെക്കമെൻഡ് ആണ്, 64 MP ആണൊക്കെ. ഓക്കെ, സ്ലോ മോഷൻ FHD 120 ആൻഡ് 60 ഉണ്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗ്രേഡ് ഓപ്ഷനും മറ്റേതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ആ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് ഒരു 10/10 9 റേറ്റിംഗ് എനിക്ക് കൊടുക്കാൻ പറ്റും. ഞാനൊരു DSLR പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്യുന്ന ആളാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആ ക്വാളിറ്റി അത്രത്തോളം ഉണ്ട്. അതിനകത്ത് മോഡ് അൾട്രാ വൈഡ് സ്റ്റാൻഡേർഡ് ആ ഒരു രീതിയിൽ, അതായത് നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് എടുക്കുന്ന സമയത്തൊക്കെ അൾട്രാ വൈഡിൽ വെച്ചെടുക്കാം. പോർട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പോർട്രേറ്റ് മോഡിലേക്ക് മൈക്രോ എടുക്കുന്ന സമയത്ത് മൈക്രോ സ്റ്റൈലിലേക്ക് മാറ്റാം. ഓക്കെ, പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ കുറച്ചൊരു ലെങ്തിയാണ്, അതായത് 6.8 എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ലെങ്തിയാണ്. പിന്നെന്ന് വെച്ചാൽ ഫോണിൻ്റെ പൈസ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. ഫോണിൻ്റെ പൈസ എന്ന് പറയുന്നത് എനിക്ക് വന്ന് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്ന സമയത്ത് ഒരു 23-24,000 രൂപേൻ്റെ അടുത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാനത് റൊട്ടേറ്റ് ചെയ്തപ്പോൾ സ്ക്രീനിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്വാളിറ്റി ഒന്ന് യൂട്യൂബിനകത്ത് പ്ലേ ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റി, അതായത് സ്ക്രീനിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാൻ വെച്ചാണ്. പക്ഷേ അത് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഇഷ്യൂ വന്നു, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് 100% എന്താ പറയുക, ഒരു കൊടുക്കുന്ന പൈസയ്ക്ക് ലാഭമാവുന്ന ഒരു മൊബൈൽ, അതായത് നിങ്ങൾ വാങ്ങിക്കുന്ന പൈസ ഈ ഒരു റേഞ്ച് ആണെങ്കിൽ ഞാൻ ഈ ഒരു ഫോൺ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് കരുതുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതിനും കൂടെ കമൻറ്റ് ചെയ്യുക. എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് എനിക്ക് തരാൻ പറ്റും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.